ഹരിയോം. ശ്രീ ഗുരുഭ്യോ നമ. സുഭാഷിതം. കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം ബദകളയരുതാരും, മരണം വരുമിനിയെന്നു നിനജ്ജിഹമരുവുക സതതം നാരായണ ജയ. എല്ലാവർക്കും നമസ്കാരം. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റേതാണ് ഈ വരികൾ. ശ്രീ മഹാഭാഗവതം മലയാളത്തിലാക്കിയപ്പോൾ അതിൻ്റെ പ്രാരംഭത്തിലായി കീർത്തനങ്ങൾ അദ്ദേഹം ചേർത്തിരുന്നു. അതിലൊന്നിൻ്റെ തുടക്കമാണ് ഇങ്ങനെ: എല്ലായ്പ്പോഴും വിവേകം ആർജിച്ചുകൊണ്ട് കർമ്മങ്ങളിൽ മുഴുകണം. അരനിമിഷം പോലും പാഴാക്കി ആരും കളയരുത്. മരണം എപ്പോഴാണ് പിടികൂടുകയെന്നത് അറിയില്ല. ഭഗവാനേ എന്ന ചിന്ത ഉണ്ടായിരിക്കണം മനസ്സിൽ. മരണത്തെക്കുറിച്ചുള്ള ഭയമല്ല ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. മരണം സുനിശ്ചിതമാണ്, ജീവിതം ക്ഷണികമാണ് എന്ന ചിന്തയത്രേ ഇവിടെ പ്രധാനം. ആ ചിന്തയുണ്ടെങ്കിൽ ഒരാളുടെ വാക്കും പ്രവൃത്തിയും സത്യധർമ്മങ്ങളിൽ അധിഷ്ഠിതമായിരിക്കും. അതാണ് വിവേകം. ആ വിവേകത്തോടെ അരനിമിഷം പോലും പാഴാക്കാതെ പരോപകാരപ്രദമായും ഭഗവതർപ്പണമായും ജീവിക്കുവാൻ കഴിയണമെന്ന സന്ദേശമാണ് എഴുത്തച്ഛൻ ആദ്യമേ നൽകുന്നത്. ഭാഗവതം എങ്ങനെ രചിക്കപ്പെട്ടു എന്ന കഥ ഇവിടെ സ്മരണീയമാണ്. പരീക്ഷിത് മഹാരാജാവ് ഒരു അവിവേകം പ്രവർത്തിച്ചു. തൻ്റെ ചോദ്യത്തിന് മറുപടി നൽകാതിരുന്ന മുനിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ മാലയാക്കിയിട്ടു. അത് കണ്ടറിഞ്ഞ മുനിപുത്രൻ, ആ പുത്രനിൽ നിന്ന് വന്നത് ശാപവാക്കുകളായിരുന്നു. ഈ ദുഷ്കർമ്മി ഏഴാം നാളിൽ ഉഗ്രവിഷമുള്ള തക്ഷക സർപ്പത്തിന്റെ കടിയേറ്റ് മരിക്കട്ടെ എന്നായിരുന്നു ആ ശാപം. ശാപവിവരം അറിഞ്ഞപ്പോൾ പരീക്ഷിത്തിന്റെ വിവേകം തെളിഞ്ഞു. പശ്ചാത്താപം ഉണ്ടായി. അഹങ്കാരവും കോപവുമൊക്കെ മറഞ്ഞു. ഏഴ് അരിശത്തിന് എടുത്തു ചാടി. അതോ ഒരരിശത്തിനെടുത്ത് ചാടുവോ, ഏഴരിശത്തിന് കയറാൻ പറ്റാതെ വരുവോ? ഇന്ന് തലങ്ങും വിലങ്ങും ചിന്തിക്കേണ്ട കാര്യമാണിത്. അവശേഷിക്കുന്ന ഓരോ നിമിഷത്തിലും അജ്ഞാനനാശം ഭഗവത് ഭക്തിയും നിറയ്ക്കാൻ ശ്രമമായി. ശ്രീ ശുഖബ്രഹ്മർഷിയുടെ അടുത്തു ചെന്ന് നമസ്കരിച്ചു. അദ്ദേഹം പരീക്ഷത്തിന് ഭാഗവതമായി അമൃതകടങ്ങൾ പൊഴിച്ചു കൊടുത്തു. പരീക്ഷത്തിന് സ്വർഗപ്രാപ്തി ഉണ്ടാവുകയും ചെയ്തു. അനേകം കഥകളുണ്ട് ഭാഗവതത്തിൽ. അവയെല്ലാം ഒറ്റ വായനയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതും ആവില്ല. പലതും പ്രതീകാത്മകവുമാണ്. സൂക്ഷ്മതയോടെ വായിച്ചാലോ ഇന്നും പ്രസക്തങ്ങളായ ആ ജീവിത തത്വപാഠങ്ങൾ ഓരോന്നായി തെളിഞ്ഞ് വരികയും അചിരേണ മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കും. അഹങ്കാരം, സ്വാർത്ഥത, ഭയം, കോപം, സംശയം തുടങ്ങിയ ദുർഗുണങ്ങൾ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അത് ഒഴിഞ്ഞു പോകുമ്പോൾ മാത്രമേ വിവേകം വരികയുള്ളൂ. വിവേകം വരുന്നത് ഇവയെല്ലാം ഒഴിഞ്ഞു പോകുമ്പോൾ മാത്രമേ ആണ്. ഇതാണ് ശരിയായ പോക്കുവരവ് ചെയ്യൽ. നമ്മൾ ഭൂമിയും മറ്റും വീടും മറ്റും വാങ്ങിക്കുമ്പോൾ ചെയ്യുന്നതല്ല പോക്കുവരവ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പണം ആർജിക്കലും ചെലവാക്കലുമല്ല ഇത്. ഇത്തരത്തിലൊരു വിവേകോദയമാണ്, ജ്ഞാനമാർഗം തെളിയലാണ് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് അത്യാവശ്യമായി വേണ്ടുന്നതെന്നാണ് തോന്നുന്നത്. അതിനാൽ ഒരു നിമിഷത്തിൻ്റെ ചെറു കണിക പോലും നഷ്ടപ്പെടുത്തല്ലേ എന്ന് എഴുത്തച്ഛൻ ആദ്യമേ പറയുകയാണ് ഉണ്ടാവുന്നത്. തുടർന്ന് 13 ശ്ലോകങ്ങൾ കൂടിയുണ്ട് ആ കീർത്തനത്തിൽ. ഭാഗവതം പാരായണം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ കീർത്തനം ചൊല്ലിയേ കിളിപ്പാട്ട് സപ്താഹം സമാരംഭിക്കാറുള്ളൂ. ഉച്ചയ്ക്ക് നിർത്തുന്നതിനു മുമ്പും ഉച്ചയ്ക്ക് തുടങ്ങുമ്പോഴും വൈകിട്ട് സമർപ്പിക്കുന്നതിനു മുമ്പും ഇങ്ങനെ 4 കീർത്തനങ്ങളാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത്. ഉത്തമ ജീവിതത്തിന് വഴികാട്ടുന്ന തത്വങ്ങൾ കാച്ചിക്കുറുക്കി വെച്ചിരിക്കുകയാണ് ഇവയും. എഴുത്തച്ഛൻ്റെ കാലത്ത് തന്നെ ജീവിച്ചതെന്ന് പറയുന്ന ആ പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനിയും ഇതോടൊപ്പം വായിക്കുന്നത് നന്നായിരിക്കും. തിരുനാമങ്ങൾ ഉരുവിട്ടും മരണത്തെ ഓർമ്മിപ്പിച്ചും കൊണ്ടാണ് അതിൻ്റെയും ഉള്ളടക്കം. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നിക്കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരമെന്ന് ഏതുമറിഞ്ഞില്ല.
ജീവിതത്തെ മഹത്തരമാക്കി തീർക്കുവാനുള്ള തത്വങ്ങളുടെ ഒഴുക്കാണ് പിന്നീട് അങ്ങോട്ട് ഉള്ളത്. ഇത്രമേൽ വായനക്കാരൻ്റെ ഹൃദയത്തെ തരളിതമാക്കുന്ന ഇത്രമേൽ ലളിതമായ ഒരു കൃതി മലയാളത്തിൽ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഓരോ വരിയും തിളങ്ങുന്ന ഓരോ രത്നങ്ങളാണ്, ഓരോ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ആശയങ്ങളുടെ കാര്യത്തിൽ എഴുത്തച്ഛൻ്റെ ഭാഗവത കീർത്തനവും പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനിയും അത്ഭുതകരമായ സാമ്യം പുലർത്തുന്നുമുണ്ട്. എന്തിന് ഈ രണ്ട് കവികളെപ്പറ്റി മാത്രം പറയുന്നു? ഋഷി സമാനരായ കവികളുടെ ദർശനങ്ങളിലും രചനകളിലും ഒരേ തത്വമാണ് തിളങ്ങി നിൽക്കുക. മഹാന്മാർ ഒരേപോലെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞതും മറ്റൊരു മഹാൻ തന്നെ. സംസ്കൃതത്തിലുള്ളതാണെങ്കിലും അതിലളിതമായ മറ്റൊരു കൃതിയെ കൂടി പരാമർശിക്കാതെ വയ്യ. ആചാര്യസ്വാമികളുടെ ഭജഗോവിന്ദം. ആ ഗോവിന്ദനെ ഭജിക്കുക. മരണകാലം വരുമ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ ശാസ്ത്രവിജ്ഞാനം ഒന്നും വരില്ല, മൂഢനായ ഹേ മനുഷ്യ എന്നാണ് അതിൻ്റെ തുടക്കം. കഷ്ടിച്ച് 30 ശ്ലോകങ്ങളെ അതിനകത്തുള്ളൂ. ചൊല്ലിപ്പഠിക്കാൻ വളരെ എളുപ്പവുമാണ്. അവയിലെ പദതാളം ആരെയും ആനന്ദിപ്പിച്ച് വീണ്ടും പാടിപ്പിക്കുന്ന തരത്തിലുമാണ്. ഇത്തരത്തിൽ മഹത്തായ കൃതികൾ പലതും നമുക്കുണ്ട്. പക്ഷെ അവയൊന്നും നാം നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ നൽകുന്നില്ല എന്നതാണ് കഷ്ടം. തന്മൂലം കുട്ടികൾ ആരെയും മാനിക്കാത്തവരും അക്രമവാസനയുള്ള സുഖലോലുപരുമായി മാറുന്നതിൻ്റെ വാർത്തകളല്ലേ ഇന്ന് എങ്ങും പരന്നുകൊണ്ടിരിക്കുന്നത്? ഇതിനൊരു അറുതി വരണം. മഹത്തായ ആശയങ്ങൾ അടങ്ങുന്ന കൃതികളുടെ ചെറുഖണ്ഡങ്ങളായി എങ്കിലും കുട്ടികളെക്കൊണ്ട് ഹൃദയസ്ഥതമാക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി ഉണ്ടാവണം. ആ വരികൾ അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞ് ഭാവി ജീവിതത്തിന് ശോഭ പകരുകയും വേണം. നമുക്ക് ഭാഗവതം നിത്യമായിട്ടും നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനിയും എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനവും മേൽപ്പത്തൂരിനും നാരായണീയവും ആണ് സാധാരണ ഉച്ചഭാഷകളിലൂടെ കേൾപ്പിക്കുന്നത്. ഗുരുവായൂര് അതുമാത്രമേ ഇന്നും ചെയ്യുന്നുള്ളൂ. എന്നാൽ നാട്ടുമ്പുറത്തെ ക്ഷേത്രങ്ങളിൽ ഉള്ള കാസറ്റുകൾ മുഴുവൻ വാങ്ങി പാട്ടിൻ്റെ മേളം നടത്തുകയാണ്. അതിനകത്തുനിന്ന് എന്തെങ്കിലും തത്വം ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് പഴമയിലേക്ക് മടക്കാം. ഈ ജ്ഞാനപ്പാനിയെ ഒന്ന് ചെറിയ രീതിയിൽ പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണെന്നാണ് തോന്നുന്നത്. നമുക്ക് അങ്ങോട്ട് കടക്കാം. നാം കണ്ടിട്ടുള്ള ജനകീയ ഭക്ത മഹാകവികളിൽ എന്തുകൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു അതുല്യ വ്യക്തിയായ പൂന്താനി. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അദ്ദേഹം മാതൃഭാഷയായ മലയാളത്തോട് ഏറ്റവുമധികം കൂറുപുലർത്തിയിരുന്നു. സംസ്കൃത ഭാഷയ്ക്ക് വളരെയേറെ സ്വാധീനമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പൂന്താനം മലയാള ഭാഷയെ ആദരിച്ചതെന്നുള്ളത് മാതൃത്വത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആദരവിനെയാണ് സൂചിപ്പിക്കുന്നത്. ജന്മനാൽ കവിയായി പിറക്കുവാനോ വളരുവാനോ ഉള്ള സാഹചര്യം പൂന്താനത്തിന് ഉണ്ടായിരുന്നില്ല. മേൽപ്പത്തൂരിനെ പോലെ പൂന്താനത്തിന് പാണ്ഡിത്യമോ പ്രഭാവമോ മറ്റേതെങ്കിലും തരത്തിലുള്ള വംശീയ പ്രവൃത്തിയോ അവകാശപ്പെടാനും ഉണ്ടായിരുന്നില്ല. സാധാരണക്കാരനായി ജനിച്ച് സാധാരണക്കാരനായി ജീവിച്ച് സാധാരണക്കാരനായി തന്നെ ജീവിതത്തോട് വിട പറഞ്ഞ പൂന്താനം തിരുമേനിയും നമ്പൂതിരി തന്നെയായിരുന്നു. മേൽപ്പത്തൂർ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പ്രസക്തിയെ ഭുവനതലങ്ങളിലേക്ക് ഉയർത്തുവാൻ വേണ്ടി തൻ്റെ മുഴുവൻ ജ്ഞാനവും നാരായണത്തിലൂടെ പ്രഖ്യാപനം ചെയ്തപ്പോൾ പൂന്താനം ഗുരുവായൂരപ്പനെ തൻ്റെ ഓമനപുത്രനായും ഉത്തമ സഖാവായും മാറി മാറി കണ്ട് ആനന്ദ നിർവൃതി അടഞ്ഞിരുന്നു. ഈ ആനന്ദ നിർവൃതി അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ വായനക്കാരുമായി പങ്കുവയ്ക്കുവാൻ സാധിച്ചുവെന്നുള്ളത് പൂന്താനത്തിൻ്റെ കവിതയുടെ സാധാരണത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. പണ്ഡിതനും പാമരനും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റിയതാണ് അദ്ദേഹത്തിൻ്റെ കാവ്യം. അദ്ദേഹം സന്താനഗോപാലം പാന, ജ്ഞാനപാന എന്നീ രണ്ട് പാനപ്പാട്ടുകളാണ് പ്രചുര പ്രചാരം നേടും വിധത്തിൽ രചിക്കപ്പെട്ടത്. പാനമട്ടിൽ എഴുതിയതുകൊണ്ട് തട്ടും തടവുമില്ലാതെ ആർക്കും പെട്ടെന്ന് എടുത്തു വായിച്ചു തീർക്കുവാനും വായിക്കുന്നതിനോടൊപ്പം പ്രതിപാദനത്തിൻ്റെ മധുരമയിലും കാവ്യത്തിൻ്റെ ആനന്ദരസത്തിലും മുഴുകുവാനും സാധിക്കും. അതുകൊണ്ട് ഈ കൃതികൾ ഇന്നും സാധാരണക്കാരുടെ ഹൃദയങ്ങളിലൂടെ നാവുകളിലൂടെ ജീവിക്കുന്നുണ്ട്. ഈ രണ്ട് പാന വൃത്തത്തിൽ എഴുതപ്പെട്ട കൃതികൾക്ക് പുറമേ ശ്രീകൃഷ്ണ കർണാമൃതം എന്ന സ്തോത്രകാവ്യവും
108 ഹരി എന്ന കീർത്തന ഗ്രന്ഥവും അദ്ദേഹത്തിന്റെ കൃതികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവയെന്ന് പറയണം. ഇതും കൂടാതെ അദ്ദേഹം അമ്മയെപ്പറ്റി ഘനസംഘം എന്ന കീർത്തനം എഴുതി. അദ്ദേഹം ഗുരുവായൂരപ്പനെ ഉപാസിച്ച് 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 ഭഗവാന്റെ മാത്രമായി തീർന്നപ്പോൾ അദ്ദേഹത്തിന് ചൂട് രോഗം പിടിപെട്ടു, വസൂരി. അപ്പോൾ അദ്ദേഹം വേദന കൊണ്ട് അമ്മയെ എന്ന് വിളിച്ചു. ഗുരുവായൂരപ്പൻ പറഞ്ഞു, നീ അമ്മയെ കൂടെ കൊണ്ട് സ്തുതിച്ചേ. അങ്ങനെയാണ് അദ്ദേഹം അമ്മയുടെ കേശാദിപാദം, കനസംഗമിടിയുന്ന തനികാന്തി തൊഴുന്നേൻ എന്ന തിരുമാന്ധംകുന്നിനമ്മയുടെ കീർത്തനം രചിച്ചത്. ഇന്ന് കളവെടുത്ത് പാട്ടിലും ദേവീസ്തുതികളിലും സോപാന സംഗീതങ്ങളിലുമെല്ലാം തിരുമാന്ധംകുന്നിലമ്മയുടെ കേശാദിപാദമാകുന്ന ഘനസംഘം നിറഞ്ഞൊഴുകുന്നുണ്ട്. അവിടെയെല്ലാം പൂന്താനം സ്മരിക്കപ്പെടുന്നുമുണ്ട്. എല്ലാ കൃതികളുടെയും സവിശേഷത അവ ഭക്തി സമ്മർദ്ദങ്ങളായ നിത്യപാരായണത്തിനുതകുന്നവയുടെ പട്ടികയിൽ പെടാൻ ഇടയായി എന്നുള്ളതാണ്. പൂന്താനം കൃതികളിൽ ഭൂരിഭാഗവും കേരളീയ ഹിന്ദുഗ്രഹങ്ങളിൽ പ്രഭാതത്തിലോ സന്ധ്യയ്ക്കോ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉച്ചഭാഷകളിലൂടെയോ ഉരുവിടുന്ന നാമാവലികളായി പ്രചാരം നേടാൻ ഇടവന്നു. ഈ കാര്യത്തിൽ അദ്ദേഹത്തെ കവച്ചു വെക്കുന്ന ഒരു കവി നമുക്കുണ്ടെങ്കിൽ അത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മാത്രമാണ്. 356 വരികളാണ് ഉദ്ദേശം ജ്ഞാനപ്പാനയ്ക്ക് ഉള്ളതെന്നാണ് തോന്നുന്നത്. ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം പൂന്താനം ജീവിച്ചിരിക്കും. ജ്ഞാനത്തെപ്പറ്റി എഴുതപ്പെട്ട ആ പാനപ്പാട്ട് എത്രമാത്രം ലളിതവും അർത്ഥ ചമൽകൃതവുമാണെന്ന് അറിയണമെങ്കിൽ അതിലെ വരികൾ ഉറക്ക നീട്ടിച്ചൊല്ലി രസിക്കുക തന്നെ വേണം. ജ്ഞാനപ്പാനയിൽ നിന്നും ഊറി വരുന്ന വികാരം ഭക്തി മാത്രമാണ്, സാന്ദ്രമായ ഭക്തി. അതിൽ നാം അറിയാതെ അലിഞ്ഞലിഞ്ഞില്ലാതാകും. ശ്രദ്ധയായ ഭക്തിയായ ബുദ്ധി ഭഗവാങ്കൽ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു മനസ്സോടുകൂടി ജപിച്ചാൽ ശുദ്ധമായ പാലിൽ കലങ്ങിയ ഗോരോചനം പോലെ ഇത് ആന്തരിക ഇന്ദ്രിയങ്ങളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ സർവ ദുഃഖങ്ങളും വേദനകളും നാം സ്വയം മറന്നുപോകും. സർവതും ഭഗവന്മയമായി കാണാനുള്ള അദ്ദേഹത്തിൻ്റെ സിദ്ധി വൈഭവം അത്യഗാധമാണ്. ഭക്തഹൃദയ അഗാധതയിൽ ഭഗവാനാകുന്ന പാലാഴിയിൽ അനന്തത്തിൽ ശയനത്തിൽ നിത്യ ആനന്ദ അനന്താനന്ദമാകുന്ന അനുഭൂതിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. പാണ്ഡിത്യം ഒട്ടും തന്നെ തീണ്ടിയിട്ടില്ലാത്ത ശുദ്ധനും സ്വാത്വികനുമായ ഈ കവി മേൽപ്പത്തൂർ ഭട്ടതിരിപാടിനെ കണ്ട് കവിതയുടെ തെറ്റ് തിരുത്തി തരുവാൻ ചെന്ന കഥ എല്ലാവർക്കും അറിയാമല്ലോ. സർവരാലും പുനരാവർത്തനം ചെയ്യപ്പെട്ട ഈ പുരാവൃത്തവും സത്യസന്ധവുമായ അനുഭവമായിരുന്നുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. പണ്ഡിതനും പ്രശസ്തനും ഏറെക്കുറെ കീർത്തിചന്ദ്രിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നവനുമായ ഒരു പ്രൗഢ കവിയുടെ അടുത്തേക്ക് അപ്രശസ്തനും കാഴ്ചയിൽ ഒരു തരത്തിലും കെട്ടിക്കാഴ്ചകൾക്ക് വിധേയനല്ലാത്തവനുമായ വിനയമൂർത്തിയായ പൂന്താനം എന്ന സാധാരണക്കാരനായ ഒരു ഭക്തൻ എഴുതിയ പച്ച മലയാളത്തിലുള്ള ഏതാനും വരികൾ അടങ്ങിയ കൊച്ചു പാനപ്പാട്ടുകളുമായി ചെന്നാൽ അത്ര വേഗം അംഗീകരിച്ചു കൊടുക്കുമോ? പണ്ഡിതന്മാരായ കവികൾക്കും കലാകാരന്മാർക്കും മാത്രം അംഗീകാരമുള്ളൊരു ദശാസന്ധിയിൽ, അതും സംസ്കൃത ഭാഷയുടെ പ്രഭാവം കൊട്ടികുത്തി നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ നടപ്പില്ലാത്ത കാര്യമായിരുന്നു അത്. പണ്ഡിതനായ മേൽപ്പത്തൂരും അപണ്ഡിതനായ പൂന്താനവും തമ്മിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വാതിൽ മാടത്തിൽ വെച്ച് നടന്ന സംവാദം, അല്ലെങ്കിൽ നടന്നിട്ടുണ്ടായിരിക്കണം, ആ സംവാദത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച മനുഷ്യന്റെ ആന്തരിക പ്രചോദനങ്ങളെ സംബന്ധിച്ച കഥകൾ പ്രചുരപ്രചാരത്തിൽ ഉള്ളത് ഇന്ന് നിലനിൽക്കുന്നതുകൊണ്ട് അതിൽ സത്യമുണ്ടെന്നും ഗുരുവായൂരപ്പൻ അതിൽ ഇടപെട്ടതായിട്ടും ഭക്തജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ടാവാം വള്ളത്തോളിലേക്കുള്ള മഹാകവികൾ ഭക്തിയും വിഭക്തിയും എന്ന കവിത ഈ വിഷയത്തെ പുരസ്കരിച്ചിട്ട് തന്നെ എഴുതിയതായിട്ടുള്ളതാണ്. പൂന്താനത്തിന്റെ ഭക്തിയെ വിളിച്ചുതുന്ന ഒട്ടേറെ ഐതിഹ്യങ്ങളുണ്ട്. അവയിൽ പ്രധാനം സന്താനഗോപാലൻ പാനപ്പാട്ട് എഴുതി. പണ്ഡിതവരേണ്യനും വേദശാസ്ത്ര പാരംഗതനുമായ മേൽപ്പത്തൂരിനെ കാണിച്ച് തെറ്റുതിരുത്തുവാൻ ചെന്ന കഥ, കവികളുടെ കാലഘട്ടത്തിലെ ഉയർച്ചതാഴ്ചകളിലേക്ക് വെളിച്ചം വീശുന്ന ഈ സംഭവം,
മലയാള കൃതികളുമായുള്ള തൻ്റെ വീഴ്ച പരിമിതമാണെന്നും ഇത്തരമൊരു കൃതി എഴുതിയതുകൊണ്ട് എന്ത് കാര്യം എന്നും ഉള്ള മേൽപ്പത്തൂരിൻ്റെ മറുപടി ശുദ്ധഹൃദയനായ പൂന്താനത്തിന് അല്പം ഹൃദയവേദന ഉണ്ടാക്കിയെങ്കിൽ അത് ഭഗവാൻ ഇടപെട്ടതിൻ്റെ തെളിവുകളോടുകൂടി നമുക്ക് പരിചയപ്പെടാം. രാത്രി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അവസ്ഥചിത്തനായി അസ്വസ്ഥനായി കേഴുന്ന പൂന്താനത്തിനോട് അലിവ് തോന്നി കാണും ഗുരുവായൂരപ്പന്. അദ്ദേഹം പിന്നീട് എപ്പോഴോ ഗാഠനിദ്രയിലാണ്ടപ്പോൾ ആ സമയത്ത് തന്നെ മേൽപ്പത്തൂരിനെ തട്ടിയുണർത്തിയ ഗുരുവായൂരപ്പൻ. കർണങ്ങളിൽ ഒരു ശബ്ദം ഒഴിഞ്ഞുവത്രേ കേളിയേറിയ മേൽപ്പത്തൂരിൽ ആ വേൽപ്പത്തൂരിൻ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ ഭക്തിയാണ് എനിക്കിഷ്ടം. മേൽപ്പത്തൂർ ഉറക്കത്തു നിന്നും ഞെട്ടി ഉണർന്നു, തപ്പിത്തടഞ്ഞ് എഴുന്നേറ്റുപോയി. പൂന്താനത്തെ പ്രോത്സാഹജനകമായ വചനങ്ങളെക്കൊണ്ട് സമാശ്വസിപ്പിക്കുകയും തനിക്ക് പെട്ടെന്നുണ്ടായ വികാര സമ്മർദ്ദത്താൽ എന്തെങ്കിലും പറഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ ആയതിന് ക്ഷമായാചനം ചെയ്യുകയും പൂന്താനം പരിശോധനയ്ക്കായി ഏൽപ്പിച്ച കവിത വായിച്ചു നോക്കി മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തുവെന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. പശ്ചാത്താപത്തിൽ കവിഞ്ഞ പ്രായച്ചിത്തമില്ലെന്ന് മേൽപ്പത്തൂരിനെ ഗുരുവായൂരപ്പൻ ചെറിയൊരു സംഭവം കൊണ്ട് ബോധ്യപ്പെടുത്തുവാൻ ആയിരിക്കാം ഇങ്ങനെ ചെയ്തത്. പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന മുട്ടുകാരനായിരുന്നു പൂന്താൻ. സർവതും ഭഗവത് പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു ആ മഹാഭക്തൻ. ആത്മനിവേദാത്മകമായ ഭക്തിയുടെ ഊഷ്മളതയിൽ നിന്നും ഉറവെടുത്ത ജ്ഞാനപ്പാന രചിച്ച പൂന്താനത്തിന് നമ്മളോടൊക്കെ ശോകസുന്ദരമായൊരു ദുഃഖകഥ പറയുവാനുണ്ട്. അദ്ദേഹത്തിന് ആറ്റുനോറ്റുണ്ടായ ഉണ്ണിയുടെ, അദ്ദേഹത്തിൻ്റെ ഓമനപുത്രൻ്റെ ആകസ്മികമായ ദുരന്തപൂർണമായ മരണമാണ് ഗുരുവായൂരപ്പനുമായി കൂടുതൽ അടുക്കുവാൻ വഴിതെളിച്ചതെന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം ഓമനച്ച ഉണ്ണിയുടെ ചോറൂണ് കെങ്കേമമായി ആഘോഷിക്കാൻ വട്ടം കൂട്ടിക്കൊണ്ടിരിക്കവെയാണ് ആ പൂമ്പൈതൽ ആ ഓമനക്കുഞ്ഞ് പരലോകത്തേക്ക് യാത്ര പോയത്. അകത്തളത്തിൽ ഒരു മൂലയിൽ തടുക്കുപായിട്ട് അലക്കെ മുണ്ടു വിരിച്ച് കിടത്തിയ കൊച്ചുമകൻ അറിയാതെ കൈകാലുകൾ ഇളക്കി കളിക്കുന്നതിനിടയിൽ മറിഞ്ഞു വീണ വിവരവും ഉണ്ട്. ആ വിരിമുണ്ട് മുഖത്ത് വീണ് ശ്വാസം മുട്ടി മരിക്കാനിടയായ സാഹചര്യത്തിൽ ഹൃദയം തകർന്ന് നൊന്ത ആ പിതാവിൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിവുണ്ടായില്ല. സ്വയം മുണ്ട് വലിച്ചിട്ട് അതിൽ മൂടി പുതച്ചുറങ്ങുന്ന കൈക്കുഞ്ഞിനെ ശരീരത്തിലേക്ക് വീണ്ടും വീണ്ടും വസ്ത്രങ്ങളുടെ കൂമ്പാരം വന്ന് വീണത് ചൂറൂണാഘോഷത്തിനിടയിൽ ആരും വേണ്ടത്ര ശ്രദ്ധിക്കുക ഉണ്ടായി കാണുകയില്ലായിരിക്കാം. മേൽപ്പത്തൂർ പാണ്ഡിത്യം കൊണ്ട് ഉന്നത ശീർഷനായിരുന്നുവെന്നും പൂന്താനം ഭക്തി കൊണ്ട് വിനയാന്വിതരായിരുന്നുവെന്നും തെളിയിക്കുന്നതിന് ഉപോദ്ബലകമായി വേറെയും കഥകൾ ഉണ്ട്. അവയിൽ ഒരു കഥയാണ് പൂന്താനം ഗുരുവായൂരപ്പനെ മരപ്രഭു എന്ന് അതിസംബോധന ചെയ്തുവെന്ന് ശ്രുതി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മുഖമണ്ഡപത്തിലിരുന്ന് വിഷ്ണു സഹസ്രനാമം ഉറക്കെ ചൊല്ലുന്നതിനിടയിൽ പത്മനാഭോ മരപ്രഭു എന്ന് വിഭക്തിബോധമില്ലാതെ പൂന്താനം ഉച്ചരിക്കുന്നത് കേട്ട് മേൽപ്പത്തൂർ പരിഹസിച്ചുവത്രേ. പത്മനാഭൻ മരപ്രഭു അല്ല, അമരപ്രഭുവാണ്. പൂന്താനത്തിന് ജപിച്ച് അർത്ഥം വ്യവച്ഛേദിച്ച് ചൊല്ലേണ്ടുന്ന വിധം പറഞ്ഞുകൊടുത്തുവത്രേ. താൻ ഇത്രമാത്രം അച്ഛനായല്ലോ എന്ന വേദനയോടെ കണ്ണു നിറച്ചിരിക്കുന്ന പൂന്താനത്തിൻ്റെ സങ്കടം കണ്ടു ഗുരുവായൂരപ്പന്. ഉള്ളലിഞ്ഞു ഗുരുവായൂരപ്പന്റെ അശരീര രൂപത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ചുവത്രേ. പൂന്താനം ചൊല്ലിയതിൽ യാതൊരു തെറ്റുമില്ല. സർവചരാചരങ്ങളുടെയും നാഥനായ ഞാൻ മരങ്ങളുടെ പ്രഭു കൂടിയാണ്. അതിലെന്താണൊരു തെറ്റ്? മേൽപ്പത്തൂർ ഭാഗവതം ഒരു തവണ കൂടി മനസ്സിരുത്തി വായിച്ചാൽ ഞാൻ മരപ്രഭുവാണെന്നതിന് തെളിവ് ലഭിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണനായി കുബേരന്റെ മക്കളായ നളകൂപര മണിഗിരിവന്മാർ മരങ്ങളായിട്ട് നിന്നവരുടെ ഇടയിലേട്ട് അമ്മ ഒരൽ പിടിച്ചു കെട്ടിയപ്പോൾ ഇഴച്ചുകൊണ്ടുപോയി മരം മറിച്ചിട്ട് അവർക്ക് മോക്ഷം കൊടുത്തത് കൊണ്ടാണോ ഭഗവാൻ മരങ്ങളുടെ പ്രഭു കൂടിയാണെന്ന് പറഞ്ഞത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കും. പൂന്താനത്തിന് ഗുരുവായൂരപ്പൻ വിളിച്ചാൽ വിളിപ്പുറത്തായിരുന്നു.
അത്രമാത്രം ഗുരുവായൂരപ്പനുമായി ആത്മസംവാദം നടത്തിയ ഭക്തകവിയായിരുന്നു അദ്ദേഹം. പൂന്താനത്തിൻ്റെ കണ്ണിൽ ഊടിയും ചാടിയും പാടിയും കുഴഞ്ഞാടിയും കുണുങ്ങിക്കുണുങ്ങി കണ്ണിനും കരളിനും ഒരുപോലെ ഇമ്പം നൽകുന്ന ബാലകിശോരനായിരുന്നു ഗുരുവായൂരപ്പൻ. അദ്ദേഹത്തിന് എന്നേക്കുമായി നഷ്ടപ്പെട്ട പുന്നാര മകൻ വളർന്നു വന്നാൽ അത് ഗുരുവായൂരപ്പനെ പോലെ ഇരിക്കുമെന്ന് പൂന്താനം മനസ്സുകൊണ്ട് വിഭാവനം ചെയ്തു കാണും. അതുകൊണ്ടാണ് ഒരു മകൻ്റെ രൂപത്തിൽ ഗുരുവായൂരപ്പൻ പൂന്താനത്തിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കുഴഞ്ഞാടി നിന്നുകൊടുത്തത്. ഒരു തവണയല്ല, പലതവണ പല പല രൂപഭാവങ്ങളിൽ ഇതിന് എത്രയോ വരികൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. തെളിവ് സഹിതം ബോധ്യപ്പെടാൻ സാധിക്കും. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം മരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അത്ര വന്നിട്ടിവണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിന് മുമ്പേ കഴിച്ചു നാം. എത്രയും പണിപ്പെട്ടിങ്ങി മാതാവിൻ ഗർഭപാത്രത്തിൽ വീണിതറിഞ്ഞാലും പത്തുമാസം വയറ്റിൽ കഴിഞ്ഞുപോയി, പത്തു പന്തീരായണ്ട് ഉണ്ണിയായിട്ടും പോയി. തന്നെത്താൻ അറിയാതെ കഴിയുന്നു, ഇത്രകാലം ഇരിക്കും ഇനിയെന്നും സത്യമോ നമുക്ക് ഏതുമൊന്നില്ലല്ലോ. നീർപ്പോള പോലെ ഉള്ളൂരു ദേഹത്തിൽ വീർപ്പ് മാത്രമുണ്ടിങ്ങനെ കാണുന്നു. അർത്ഥമോ പുരുഷാർത്ഥം ഇരിക്കവേ, അർത്ഥത്തിന് കൊതിക്കുന്നത് എന്തു നാം. മധ്യാന്നാർക്ക പ്രകാശമിരിക്കവേ, ഖദ്യോതത്തെയോ മാനിച്ചുകൊള്ളേണ്ടു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഈ വരികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നാം കാണുന്ന ജീവിത തത്വചിന്തയ്ക്ക് എന്തിനാണ് പുതിയൊരു വ്യാഖ്യാനവും പ്രഖ്യാപനവും ഉണ്ടാവേണ്ടത്? തൻ്റെ മകന്റെ ആ സ്ഥാനത്ത് ഉണ്ണികൃഷ്ണൻ എന്ന് പേരിട്ട് വിളിക്കാൻ ആഗ്രഹിച്ചിരുന്ന, സർവ്വദുഃഖങ്ങൾക്കും ഭാവിയിൽ താങ്ങും തടനുമായി ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന ആ മകന്റെ സ്ഥാനത്ത് സ്വഭക്തി കൊണ്ട് സാക്ഷാത്കരിച്ച മറ്റേതൊരു പിതാവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? സാക്ഷാൽ ഉണ്ണിക്കണ്ണനെ, ഗുരുവായൂരപ്പനെ മനസ്സിൽ കുടിയിരുത്തിയവർക്ക് മക്കൾ തന്നെ ആവശ്യമില്ലെന്നാണ് പൂന്താനം. പുത്രവിയോഗത്തിൻ്റെ ഉമിത്തിയിൽ വെന്തുനീറിയ കവി തൻ്റെ ഹൃദയമാകുന്ന വെണ്ണ ഉരുക്കി കണ്ണനാമുണ്ണിക്ക് നിവേദിച്ചതുകൊണ്ടാണ് അടിവരെ ഇട്ട ഈരടി കാലദേശ അതിർത്തിക്കപ്പുറം നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇന്നും മനുഷ്യ ഹൃദയങ്ങളിൽ ജീവിക്കുന്നത്. ഭൗതിക സുഖങ്ങളുടെ ചുഴിയിൽപ്പെട്ട് വാർദ്ധക്യത്തോടടുക്കുമ്പോൾ നട്ടം തിരിഞ്ഞ് പൊരിയുന്ന മനുഷ്യർക്ക് സമാശ്വാസം നൽകുവാൻ ഒട്ടേറെ ഗഹന തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ വരികൾ മറക്കാൻ പറ്റുമോ? ഈ വരികൾ വായിക്കുന്നവർക്ക് കേൾക്കുന്നവർക്ക് വിരാഗതയിലേക്ക് നയിക്കാതിരിക്കാൻ പറ്റുമോ? മനുഷ്യ മനസ്സിൽ തീവ്ര വിരാഗത സൃഷ്ടിച്ച് മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്ന ഈ വരികൾ ഭഗവാൻ നാമമാഹാത്മ്യത്തെ പ്രകീർത്തിക്കുക വഴി നമ്മുടെ അന്തഃകരണത്തെ സംശുദ്ധമാക്കുന്നു. ജീവിത വഴിയിൽ ഇത്രമാത്രം സൂക്ഷ്മദൃക്കായിരുന്നു അദ്ദേഹം. ഈ വരികളിലെ സാരസ്യം പരിശോധിച്ചാൽ ബോധ്യപ്പെടും. ഇന്ന് എന്താ ലോകത്ത് നടക്കുന്നത്? അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. ആധുനിക കാലഘട്ടത്തെ കൺമുന്നിൽ കണ്ടുകൊണ്ട് ദീർഘദർശിയായ അദ്ദേഹം സമകാലീന സാമൂഹ്യ ജീവിതത്തിൽ ഇരുണ്ടതും ഭീതിതതുമായ ചിത്രങ്ങളെ മനഃശാസ്ത്രകാരന്റെ വിശകലന പാഠവത്തോടെ എത്രയാ 430 വർഷങ്ങൾക്ക് മുമ്പ് ഉദരീണം ചെയ്തു എന്ന് പറഞ്ഞാൽ അതെത്രമാത്രം അനുഭവസ്പർശിയായിരുന്നു എന്നറിഞ്ഞാൽ മതി. പൂന്താനം മഹാകവിയുടെ മാസ്റ്റർ പീസാണ് ജ്ഞാനപ്പാന. ഈ ഒരൊറ്റ ലഘു കാവ്യം കൊണ്ട് ജനങ്ങളുടെ അന്തരാത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന ജനകീയ മഹാകവിയാണ് അദ്ദേഹം. സന്താനഗോപാലമെന്ന ഭാഗവത കഥയെ കാവ്യമൂശയിലൂടെ അവതരിപ്പിക്കുന്നതിൽ അസാമാന്യമായി ഒരു മികവ് അദ്ദേഹം കാണിച്ചു. ഒട്ടേറെ ഭാഗങ്ങൾ അതിന് തെളിവ് തരുന്നുണ്ട്. പാർത്ഥസാരഥി സ്തോത്രം എന്നൊരു ഖണ്ഡകൃതിയും അദ്ദേഹത്തിൻ്റെ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും.
പൂന്താനത്തിൻ്റെ കാവ്യ ശൈലിയുമായി പൊരുത്തപ്പെട്ടതാണ് ഇതിലെ പ്രതിപാദന രീതി. പി ലീല ആ മഹതിയുടെ അനുഭവത്തിൽ ജ്ഞാനപ്പാനയും ഹരിനാമകീർത്തനവും ഇന്ദിരാഗാന്ധിയുടെ 60-ാമത്തെ പിറന്നാളിന് ഷഷ്ടിപ്തപൂർത്തി ദാനമായി ബാഡി ഭഗവാന് സമർപ്പിക്കുവാൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ അദ്ദേഹത്തിനോട്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയതോ മറ്റു ഭക്തന്മാർ പ്രേരിപ്പിച്ചതോ അത് പല സംഗീതജ്ഞന്മാരുടെ വഴിയിൽ കൂടി ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അടുത്തിരുന്നു. സ്വാമി അത് പാടുവാൻ, അത് റെക്കോർഡ് ചെയ്യുവാൻ അന്നത്തെ ഏറ്റവും വലിയ സംഗീത വിദുഷികളെ അനവധി പേരെ സമീപിച്ചു. പക്ഷെ അവർക്ക് ആർക്കും ഈ സമയത്തിനുള്ളിൽ അത് പാടി റെക്കോർഡ് ചെയ്യാൻ സമയമില്ല, മറ്റു തിരക്കുമുണ്ട്. അതിന് നിയോഗം കിട്ടിയത് പി ലീല മഹതിക്കായിരുന്നു. അവരുടെ ജന്മം സഫലമായി. ഇന്നും ആ ശബ്ദം, പൂന്താനത്തിൻ്റെ കൃതിയുടെ ആ ശബ്ദം എല്ലായിടത്തും എല്ലാ ക്ഷേത്രങ്ങളിലും മുഴങ്ങുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം, അത് പാടിയവരും അനശ്വരായെങ്കിൽ അത് ഇനിയും മടിക്കാതെ പാടിത്തുടങ്ങുന്ന നമുക്കും ദുഃഖം മാറി അനശ്വരത കൈവരിക്കുവാൻ സാധിക്കും. പുത്രവിയോഗ ശോകം ശ്രീകൃഷ്ണഭക്തിയും മൂത്ത് ഉന്മാദാവസ്ഥയിലെത്തിയ പൂന്താനത്തിൻ്റെ അന്തക്കരണത്തിൽ മകനായി ഗുരുവായൂരപ്പൻ ഇരുന്നു വാഴാൻ തുടങ്ങിയ കാലഘട്ടത്തിലെഴുത കവിതയാണ് ആനന്ദനൃത്തം. അദ്ദേഹം കണ്ണനാമുണ്ണിയെ അങ്ങനെ ആനന്ദിച്ച് വളർത്തുകയാണ്. കണ്ണനാമുണ്ണിക്ക് കണ്ണീരിൽ അഭിഷേകം ചെയ്തുകൊണ്ട് സമർപ്പിച്ച ഉള്ളുരുകിയ വെണ്ണ നിവേദ്യം, ഭക്തോത്തമന്മാരാൽ പ്രകീർത്തിക്കപ്പെട്ട ആനന്ദനൃത്തത്തിലെ വരികൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അമ്പാടി തന്നെ ഒരു ഉണ്ണിയുണ്ടങ്ങനെ, ഉണ്ണിക്കൊരു ഉണ്ണിക്കുഴലുമുണ്ടങ്ങനെ, ഉണ്ണിക്ക് പേര് ഉണ്ണികൃഷ്ണനെന്നങ്ങനെ, ഉണ്ണി വയറ്റത്ത് ചേറുമുണ്ടങ്ങനെ, ഉണ്ണിക്ക് കൈ രണ്ടിലും വെണ്ണയുണ്ടങ്ങനെ, ഉണ്ണിക്കാൽ കൊണ്ട് ഒരു നൃത്തമുണ്ടങ്ങനെ, ഉണ്ണിത്തലകൾ ചിലമ്പുമുണ്ടങ്ങനെ, ഉണ്ണിക്കാൽ രണ്ടും തുടുതുടയങ്ങനെ. ഗുരുവായൂരപ്പൻ പട്ടുകോണകമെടുത്ത് പൊൻചിലമ്പും പൊൻതളയും പൂത്താലിമാലയും പുരിനഖമോതിരവും അണിഞ്ഞ് പൊന്നോടക്കൊള്ളുമായി പല ഗുരു പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നുവെന്നാണ് ഇതിൻ്റെ ഐതിഹ്യം. മേൽപ്പത്തൂരിന് ഭഗവാൻ അഗ്രീപശ്യാമിയായിട്ടാണ് അനുഭവപ്പെട്ടതെങ്കിൽ പൂന്താനത്തിന് എപ്പോഴും തൊട്ടരികിൽ തന്നെ ഈ ഭൂലോക ഗോകുലബാലൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൊല്ലവർഷം 1547 അദ്ദേഹം ജനിച്ചു എന്ന് വിശ്വസിക്കുന്നു. 1637 ആണ്ടിൽ 90-ാമത്തെ വയസ്സിൽ പൂന്താനം ഭഗവാന്റെ അടുത്തേക്ക് പോയി. പൂന്താനവും മേൽപ്പത്തൂരും ഏറെക്കുറെ സമകാലീനരായിരുന്നു, സമവയസ്കരുമായിരുന്നു. എങ്കിലും പൂന്താനത്തിൻ്റെ നാമധേയം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമായ തെളിവില്ല. പൂന്താനം എന്ന ഇല്ലപ്പേര് കൊണ്ട് തന്നെ സുപ്രസിദ്ധനായിത്തീരുവാൻ ഈ മഹാശയന് ഭാഗ്യം ലഭിച്ചു. മലപ്പുറം ജില്ലയിലാണത്. വള്ളുവനാട് താലൂക്കിൽ നെന്മേനി അംശത്തിൽ തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കഷ്ടിച്ച് 1/2 മൈൽ ദൂരത്തിലെയാണ് അദ്ദേഹത്തിൻ്റെ ഇല്ലം എന്നാണ് അറിയുന്നത്. അത് ഇല്ലത്തിനരികത്ത് ഇന്നത്തെ ഇടത്തുപുറം ക്ഷേത്രം ഉണ്ട്. പൂന്താനത്തിൻ്റെ ആദ്യത്തെ ഉപാസനമൂർത്തി ഇടത്തുപുറത്തപ്പനാണ്, പ്രതിഷ്ഠ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രത്തിലാണ് ജനിച്ചതെന്ന് അനുമാനിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ കവിതയിൽ അങ്ങനെയൊരു വരി ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നു. മേൽപ്പത്തൂരിനെ പോലെ തൻ്റെ കാലഘട്ടത്തിൻ്റെ സ്ഥലകാല നിർണയം ചെയ്യാൻ പൂന്താനം മെനക്കെട്ടതായി കാണുന്നില്ല. മേൽപ്പത്തൂരിൻ്റെ ജീവിതകാലം ആയുരാരോഗ്യ സൗഖ്യമെന്ന് നാരായണത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള കലിദിന സംഖ്യ കണക്കാക്കി ഏറെക്കുറെ നിർണയിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട്. കൊല്ലവർഷം 7-ാം ശതാബ്ദത്തിൻ്റെ ഉത്തരാർദ്ധത്തിൽ ജീവിച്ചിരുന്ന കവിയാണ് പൂന്താനമെന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റും. ഗുരുവായൂർ മഹാക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളർന്ന് വികസിച്ച മഹാപ്രതിഭയാണ് അദ്ദേഹം. അതുകൊണ്ട് അതിന് വേണ്ടത്ര തെളിവുകളുമുണ്ട്. ഗുരുവായൂരപ്പനെ ഉപാസിച്ച് 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 മോക്ഷമാർഗം കണ്ടെത്തി അദ്ദേഹം കൊളുത്തിവെച്ച ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ദീപശിഖ ദുഃഖത്തിൻ്റെ അന്ധകാരത്തിൽപ്പെട്ടുഴലുന്ന ആത്മാക്കൾക്ക് വെളിച്ചമാണ്. പൂന്താനത്തിൻ്റെ അഭയകേന്ദ്രം ഗുരുവായൂരപ്പനും ഗുരുവായൂർ ക്ഷേത്രവുമായിരുന്നു. ഇതുകൊണ്ടാണ് ഇന്നും
അനേകായിരം പേർ അസഹ്യമായ ദുഃഖത്തിന് പരിഹാരമായി ശ്രീ ഗുരു അയ്യപ്പന്റെ കാലുപിടിക്കാൻ ചെല്ലുന്നത്. ഇന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടേക്ക് ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് പതിവായിട്ട് പോകുന്നവർ അതിൻ്റെ നൂറിരട്ടി ഭക്തിയുമായി അവരവരുടെ വീട്ടിലിരുന്ന് ഇന്നും കരഞ്ഞു വിളിക്കുന്നു ഭഗവാനെ. ഈ ഭൂമുഖത്ത് അത് നിലനിൽക്കത്തോളം കാലം പൂന്താനത്തിൻ്റെ ഭക്തിയും ആ ഭക്തിയിലേക്ക് നമ്മളെപ്പോലെ പലരെയും തടസ്സം മാറ്റി അടുപ്പിക്കുവാൻ കഴിയുന്ന ആ മഹാകവിയുടെ പാദങ്ങളിലും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പവിത്രപാദങ്ങളിലും മേൽപ്പത്തൂരിൻ്റെ പാദങ്ങളിലും നമുക്ക് നമസ്കരിക്കാം. എല്ലാവർക്കും പൂന്താനത്തിനെപ്പോലെ ഗുരുവായൂരപ്പനോട് അടുപ്പമുണ്ടാവട്ടെ, അവനവൻ്റെ ധർമ്മദൈവത്തിനോട് ഭരദൈവത്തിനോട് ഭക്തി ഉണ്ടാവട്ടെ, അതിലൂടെ നമുക്ക് ഒരു കൈത്താങ്ങുണ്ടാവട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പണം കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ ശാസ്ത്രം കൊണ്ടോ സാധിക്കില്ല. ഭഗവാനെ കൊണ്ടും ഭഗവതിയെ കൊണ്ടും മാത്രമേ സാധിക്കുകയുള്ളൂ. അതാരും മറക്കാതിരിക്കുക, ഭഗവത്പാദങ്ങളിൽ സമാശ്രയിക്കുക. അങ്ങനെയുള്ളവർക്ക് ആനന്ദ കണ്ണുനീരേ കാണുകയുള്ളൂ, ദുഃഖ കണ്ണുനീരുണ്ടാവില്ല, ഉറപ്പാണ്, സംശയരഹിതമാണ്, അനുഭവമാണ്. എല്ലാവരോടും ആ ഭക്തിമാർഗത്തിലൂടെ വളരുവാനും വലുതാകാനും പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഒട്ടും അലസപ്പെടാതെ തളരാതെ സ്വീകരിക്കൂ ഭഗവാനെ. ഭഗവാന്റെ വഴികളിലേക്ക് നമുക്ക് പോകാം, നല്ലൊരു സന്തോഷവും ആനന്ദവും നമുക്കുണ്ടാവും, തീർച്ചയാണ്. എല്ലാവർക്കും നമസ്കാരം.